ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, എന്താണ് ബാർകോഡ് സിസ്റ്റം, ബാർകോഡ് സിസ്റ്റം വഴിയുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്ന്. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പരീക്ഷ നടത്തുന്നതും വാലുവേഷനും റിസൾട്ടും എന്നത് ബാലികേറ മലയാണ്. കാലം മാറും തോറും ടെക്നോളജി ഉള്ള മാറ്റവും പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ വ്യത്യാസപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്കൊരു പുരോഗതി ഉണ്ടാകൂ. ഇതിന്റെ ഭാഗമായി പണ്ട് നടന്ന കൺവെൻഷണൽ എക്സാമിനേഷൻ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളത് ബാർകോഡ് സിസ്റ്റം വഴിയുള്ള എക്സാമിനേഷൻ സിസ്റ്റമാണ്. എന്നാൽ ഇത് എല്ലാ പ്രോഗ്രാമിലേക്കും ഇതുവരെ വന്നിട്ടില്ല. പൈലറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ആദ്യമായി വന്നത് ബി എഡിലാണ്, ദെൻ എം എഡിൽ വന്നു. ഇതെല്ലാം വിജയമായതുകൊണ്ടാണ് ഏപ്രിൽ 17 തീയതി മുതൽ തുടങ്ങാൻ പോകുന്ന ഒന്നാം സെമസ്റ്റർ PG MA MSc MCOM വിദ്യാർത്ഥികൾക്കും ബാർകോഡ് സിസ്റ്റം വഴിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിരുന്നു ഘട്ടം ഘട്ടമായി ബാർകോഡ് സിസ്റ്റം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുമെന്നാണ്. ഇപ്പോൾ BEd, MEd, ദെൻ PG, ഇനി അത് UG പ്രോഗ്രാമിലേക്കും കൊണ്ടുവരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബാർകോഡിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, പരീക്ഷ കഴിഞ്ഞ് നിശ്ചിത ദിവസത്തിനുള്ളിൽ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ വാലുവേഷനും റിസൾട്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. BEd MEd പരീക്ഷകൾ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ, അതായത് പരീക്ഷ കഴിഞ്ഞെന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നു, പരീക്ഷ കഴിയുന്നു, വാലുവേഷൻ കഴിയുന്നു, റിസൾട്ട് വരുന്നു, ഇതെല്ലാം കൂടി ഒരു മാസത്തിനുള്ളിലാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നത്. പണ്ട് വിദ്യാർത്ഥികൾ ഫേഷ്യൽ ഷീറ്റിൽ രജിസ്റ്റർ നമ്പർ എഴുതിയിരുന്നു, ഇതിനുശേഷം ഫാൾസ് നമ്പർ ഇട്ടിട്ടായിരുന്നു വാലുവേഷൻ ക്യാമ്പിലേക്കും വാലുവേഷനും ഒക്കെ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്ന ആ ബുക്ക്ലെറ്റിൽ, 30 ബുക്ക്ലെറ്റിൽ ആരും തന്നെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ബാർകോഡ് ഒട്ടിച്ചാൽ മതി. ഫസ്റ്റ് ഷീറ്റിലും സെക്കൻഡ് ഷീറ്റിലും, അതായത് 1-3 പേജിൽ തന്നിരിക്കുന്ന ബാർകോഡ് തെറ്റുകൂടാതെ വൃത്തിയായി ഒട്ടിച്ചാൽ മതി. ഇതിനുശേഷം ഒറ്റ പേജിലും വിദ്യാർത്ഥികൾ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. പണ്ട് യൂണിവേഴ്സിറ്റി ഫേഷ്യൽ ഷീറ്റായിട്ടുള്ള 6 പുറവും അതിനുശേഷം എത്ര വേണമെങ്കിലും അഡീഷണൽ ഷീറ്റ് തന്നിരുന്നു. എന്നാൽ ബാർകോഡ് സിസ്റ്റം വഴിയുള്ള പരീക്ഷ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 30 പുറത്തിൻ്റെ ഒരു ബുക്ക്ലെറ്റ് മാത്രമേ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇതിൽ കൂടുതൽ എഴുതണമെങ്കിൽ ബുക്ക് വേറെ പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് ഉള്ള ഉത്തരങ്ങൾ 30 പേജിനുള്ളിൽ എഴുതി തീർക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കണം. യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് BEd MEd പരീക്ഷകൾക്ക് ശേഷം ഇപ്പോൾ വരാൻ പോകുന്നത് PG ഒന്നാം സെമസ്റ്റർ MA MSc MCOMനാണ്. ഈ ഭാഗ്യം തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് ഘട്ടം ഘട്ടമായി യൂണിവേഴ്സിറ്റി UG പ്രോഗ്രാമിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആദ്യമായി ബാർകോഡ് സിസ്റ്റം വഴി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോട്, ഇത് സാധാരണ രീതിയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. പണ്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതിയിരുന്നു, എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. പകരം ടീച്ചേഴ്സ് തരുന്ന, ഇൻവിജിലേറ്റേഴ്സ് തരുന്ന ബാർകോഡ് 1-3 പുറത്തിൽ ഒട്ടിച്ചു വയ്ക്കുക. 2 പുറത്തിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ജസ്റ്റ് വായിച്ച് നോക്കുക. ദെൻ 30 പുറത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. 1-2 പരീക്ഷകൾ കഴിയുമ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി സുഗമമായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. കൂടാതെ ബാർകോഡുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.